ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ശ്രീ തെന്നല്ല ബാലകൃഷ്ണപിള്ള, ശ്രീ സി വി പത്മരാജൻ, കെ പി സി സിയുടെ ഭാരവാഹികളെ, ഡി സി സി ഭാരവാഹികളെ, കെ പി സി മെമ്പർമാരെ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം 18-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ നിന്നും മഞ്ചേശ്വരത്തു നിന്നും ആരംഭിക്കുന്ന കേരള യാത്രയുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് നാം ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത്. 2010 നവംബർ മാസത്തിലാണ് ഇതിനു മുമ്പ് നമുക്കൊരു കൺവെൻഷൻ ഇവിടെ ചേരുവാൻ കഴിഞ്ഞത്. അത് ശ്രീ ഉമ്മൻചാണ്ടി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന കേരള നവോത്ഥാന യാത്രയുടെ പ്രചരണാർത്ഥമായിരുന്നു നമ്മൾ ചേർന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു, നമ്മൾ അധികാരത്തിലെത്തി. ഇന്ന് നമ്മൾ കേരളത്തിലെ സംസ്ഥാനം അതിശക്തമായ നേതൃത്വത്തിലൂടെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭരണമായി നമ്മൾ മുന്നോട്ട് പോകും. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മാറുന്ന കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി കൂട്ടായ യജ്ഞങ്ങൾ ഏത് പ്രതിബന്ധങ്ങളെയും നമുക്ക് നിസ്സാരമായി നേരിടുവാൻ കഴിയും. അങ്ങനെ ഒരു ഒരുക്കമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നല്ല മൂല്യങ്ങളെയും അവയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു തരുന്നു, നമുക്ക് ഈ ജില്ലയിൽ വീണ്ടും കോൺഗ്രസിനൊരു വസന്തമുണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. അന്തസ്സോടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യം സംജാതമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ കൺവെൻഷന്റെയൊക്കെ വിജയം സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു, പെട്ടിറ്റുമോപ്പിന്റെ കാലമൊക്കെ കോൺഗ്രസ് അതിക്രമിച്ചിരിക്കുന്നു, കോൺഗ്രസ് അതിന്റെ യുഗം അവസാനിച്ചിരിക്കുന്നു. നമ്മെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഈ മന്ത്രിസഭ ഉണ്ടായപ്പോൾ പറഞ്ഞത് ഈ മന്ത്രിസഭ നാറി നാറി നശിക്കുമെന്നാണ്. ഒരു MLA മൂത്രമൊഴിക്കുവാൻ പോയാൽ മന്ത്രിസഭ വീഴുമെന്നാണ്. ഇതൊക്കെയാണ് മാർക്സിസ്റ്റുകാർ പറഞ്ഞത്. എന്നാൽ അവരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള സർക്കാർ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സഖാക്കൾ നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. ഭരണം അവരെ സംബന്ധിച്ചോളം കൊതിപൂണ്ട, ഭരണത്തിൽ കൊതിപൂണ്ടിരിക്കുന്ന മാർക്സിസ്റ്റുകാർ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നാറി നാറി നശിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നീറി നീറി നശിക്കുമെന്നാണ് പറയുന്നത്. അതിനവർ വഴിപാട് സമരങ്ങളുമായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പകരം ഈ രാജ്യത്ത് പാലുകാച്ച് നടത്തിക്കൊണ്ട് സമരം നടത്തുകയാണ്. എത്ര ഗതികേടിലാണ് കേരളത്തിലെ ഇടതുപക്ഷവും പ്രതിപക്ഷവും. ഇവിടെ ഇറ്റാലിയൻ നാവികരെ വെടിവെച്ച് കൊന്നവരെ ഈ രാജ്യത്തിന് വിട്ടുകിട്ടണമെന്ന് ആവശ്യമുണ്ട് പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മുൻപിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും അതിശക്തമായ നിലപാടെടുത്ത് ഈ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുവാൻ ഇറ്റാലിയൻ സ്ഥാനപതി പോലും ഇന്ത്യ വിട്ടുപോകാൻ പാടില്ലെന്ന് കർശനമായ നിലപാടെടുക്കുമ്പോഴും ഈ നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ വക്കീൽ എൻട്രിക്ക അലക്ഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിക്കൊണ്ട് ജാമ്യം എടുത്തു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ കുടുംബത്തിന് ആനുകൂല്യം മേടിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇടനിലെന്ന് ശ്രമിക്കുമ്പോൾ, എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നു എന്നെ കണ്ടാൽ കിണ്ണം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടായി നേരിടണം. അതുപോലെ തന്നെ എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് സംസ്ഥാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ്. എനിക്ക് ബഹുമാന്യ മുഖ്യമന്ത്രിയോട് 71 കോടി രൂപ ക്യാഷു രംഗത്തേക്ക് കശുവണ്ടി രംഗത്തേക്ക് അനുവദിച്ചതിൽ അതീവ സന്തുഷ്ടനായ എന്റെ സന്തുഷ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് മാത്രം പോരാ സാർ, ക്യാഷ് ബോർഡ് എന്ന ചിരകാല സ്വപ്നം നമുക്ക് കൊല്ലത്തിന് ലഭ്യമായേ പറ്റൂ. കൊല്ലത്തിന് ആ സ്വന്തം വ്യവസായത്തിന് റബ്ബർ ബോർഡ്, കോഫി ബോർഡ്, നാളികേര ബോർഡ്, അങ്ങനെ പല ടീ ബോർഡ് അടക്കമുള്ള ബോർഡുകൾ ഉള്ളപ്പോഴും നമുക്ക് കാശ്മീരൊരു ബോർഡിൽ സാർ അതിന്റെ ആസ്ഥാനം ഈ കൊല്ലത്ത് തന്നെ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി അങ്ങയുടെ ശ്രമങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് ഇപ്പോൾ കാലിത്തീറ്റ എന്ന പേരിൽ ഇന്ത്യയിലേക്ക് വൻതോതിൽ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അത് അവസാനിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഇറക്കുമതി ചുങ്കം സംസ്ഥാന ഗവൺമെന്റ് കൂട്ടിയാൽ മാത്രമേ അത് നിയന്ത്രിക്കുവാൻ കഴിയൂ. അതുപോലെ തന്നെ കയറിന് ആദ്യമായി കേന്ദ്ര ബഡ്ജറ്റിൽ 100 കോടി രൂപയുടെ ഇടം കിട്ടി. അതിന് അനുസൃതമായ പദ്ധതികൾ ഇന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ ആലപ്പുഴയിലേക്ക് ഒരു കയർ പാർക്ക് പ്രഖ്യാപിച്ചതുപോലെ കൊല്ലത്തെയും കയർ വ്യവസായത്തെ രക്ഷിക്കുവാൻ നടപടികൾ ഉണ്ടാകണം സാർ. അതുപോലെ തന്നെ ടൈറ്റാനിയം എന്ന് പറയാൻ കൊല്ലത്തിന്റെ മാത്രമല്ല സാർ, കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ
ഏറ്റവും കൂടുതൽ വിദേശ നാണയം സംഭാവന ചെയ്യുന്ന ആ സ്ഥാപനത്തിലും നാഥനില്ല സാർ. അവിടെ യോഗ്യതയുള്ള ആളിനെ എം ഡി ആക്കുന്നതിന് വേണ്ടി ഷിബു ബേബി ജോൺ എന്ത് പിടിവാശം ഉണ്ടാക്കിയാലും അതിനെതിരായി ശക്തമായ നിലപാടെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകണമെന്ന് ഞാൻ എന്നോട് ആവശ്യപ്പെടുകയാണ് സാർ. അതുപോലെ തന്നെ പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നതിന് 16 ലക്ഷം രൂപയാണ് സാർ കൈക്കൂലി ചോദിച്ചത്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം നിലയ്ക്ക് നിർത്തുവാൻ നമുക്ക് കഴിയുന്നു സാർ. ഈ ആ നമ്മുടെ പ്രസ്റ്റീജ് ആയിട്ടുള്ള ആ സ്ഥാപനം നമുക്ക് ഈ വർഷം തന്നെ പ്രഖ്യാപിതമായ ഈ വർഷം തന്നെ നമുക്ക് പടുത്തുയർത്തുവാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം സാർ. ഈ കാര്യങ്ങൾക്കെല്ലാം സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നേതാക്കന്മാർക്ക് ഇനിയും നീണ്ട നിങ്ങൾക്ക് ഈ ഹാളിന്റെ പ്രശ്നം നിങ്ങൾക്കറിയാം. ഈ ഹാൾ ഇവിടെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ മറ്റൊരു പാർട്ടിക്കും ഈ ഹാൾ വിട്ടുകൊടുത്തു. ഇത് മിനി ഹാൾ, വളരെ മോശമായൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ എന്തെല്ലാം പരീക്ഷകൾ കഴിഞ്ഞു, ഒടിയിൽ മുടിസൂചി കയറ്റുക അല്ലെങ്കിൽ കേക്കിനകത്തുനിന്ന് തത്തിയടിച്ചു മാറ്റുക, അതുപോലെ ഈ ഹാള് പോലും ഇവിടുത്തെ മിനി ഹാള് പോലും ഇവിടെ ഇതിനിടയ്ക്ക് അറിയാതെ മറ്റുള്ള ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വിട്ടുകൊടുത്ത സംഭവം ഇവിടെ ഉണ്ടായി. ഇതൊക്കെ അതിലേക്ക് അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ ജില്ലയിൽ ഈ സംഘടനയെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയും. എത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ അതിനെ പല്ല് കൊഞ്ചനം കുത്തി നമ്മളെ കാണിക്കാൻ ശ്രമിച്ചാലും അതൊന്നും കണ്ട് നിങ്ങളാരും ഭയപ്പെടരുത്. എനിക്ക് പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തന വികാരമുണ്ട്, അതിനെ സഹകരിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങളുടെ പിന്തുണ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.